ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സിനിമ ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിട്ട് പടച്ചോനെ ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ, ഇത് നമ്മുടെ നാട്ടിലെ തിയേറ്ററിലൊന്നും റിലീസായില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ മറ്റൊന്നുമല്ല, തകാഷി യമസാക്കിയുടെ ഗോഡ്സില്ല മൈനസ് വൺ. ഒരു കിടിലം പടം. നമ്മൾ ആലോചിച്ച് നോക്ക്, ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കിണ്ണം കാഴ്ച കിടിലം പടമില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്ന സയൻസ് ഫിക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ ഈ ഫാൻറ്റസി സിനിമകളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു ഒന്നൊന്നര പടമാണ് ഗോഡ്സില്ല മൈനസ് വൺ. കിടിലം പടം ഒന്നും പറയുന്നത്, 2 മണിക്കൂർ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിയിരുന്ന് അന്തം വിട്ടിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽ എഫക്റ്റ് കണ്ട് രോമാഞ്ചിഫിക്കേഷൻ, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഒരു കിണ്ണം കാഴ്ച പടം. സാധാരണഗതിയിൽ ഈ സർവൈവൽ പടങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ സ്റ്റോറിയിൽ എന്നൊക്കെ ഏകദേശം പ്രിഡിക്റ്റബിൾ ആയിരിക്കും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, പിന്നെ ഇങ്ങനെ സംഭവിക്കും, പിന്നെ ഇങ്ങനെ സംഭവിക്കും. ഇത് നമുക്ക് ഒരു പിടിയും തരാത്തൊരു പടം തകർത്തടഞ്ഞു കേട്ടോ. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തത് വലിയ വലിയ നഷ്ടമാണ്. എൻ്റെ മാത്രമല്ല, നമ്മളെ പോലെയുള്ള എല്ലാ സിനിമാ പ്രാന്തന്മാരുടെയും വലിയ വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഗോഡ്സില്ല മൈനസ് വൺ. എൻ്റെ അമ്മോ, തകാഷി യമസാക്കി ഇദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു കിടിലം വർക്ക്, അന്യായ പടം. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, 2nd World War അവസാന കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ ടൈം ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് 1945. നമുക്കറിയാം 1945 ആവുന്ന സമയത്ത് ജപ്പാൻ അത്യാവശ്യം നല്ല അടിയെല്ലാം കിട്ടി. ജപ്പാൻ്റെ ഒരുമാതിരിപ്പെട്ട പ്രദേശങ്ങളൊക്കെ അടി കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയമാണ്. ജപ്പാൻ ഏകദേശം തോൽക്കും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഫൈറ്റർ ജെറ്റിലൊക്കെ എന്താണ് പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, ജപ്പാന് വേണ്ടി ഫൈറ്റർ ജെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, എന്തായാലും നമ്മൾ യുദ്ധം തോക്കും. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ, ഈ ഫൈറ്റർ ജെറ്റ്, അതായത് ഈ ബോംബും കാര്യങ്ങളൊക്കെ നിറച്ച ഈ വിമാനം, ശത്രുക്കളുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടിച്ചിറക്കിയിട്ട് പരമാവധി നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പൈലറ്റുകൾ കിട്ടിയ നിർദ്ദേശം. അപ്പോൾ ഇങ്ങനെയുള്ള പൈലറ്റുകൾ ചാവേർ പൈലറ്റുകൾ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചാവേർ പൈലറ്റാണ് നമ്മുടെ സിനിമയിലെ ഹീറോ ഷിക്കിഷിമ. അപ്പോൾ ഷിക്കിഷിമ ഒരു ദിവസം എന്താ വെച്ചാൽ, ഇയാളുടെ വിമാനം ഒരു ജപ്പാൻ്റെ തന്നെ അണ്ടറിലുള്ള ഒരു ഐലൻഡിലേക്ക് ഇറക്കും. ആ വിമാനത്തിന് എന്തോ കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ചില ഡാമേജൊക്കെ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ആക്ച്വലി അതിനങ്ങനെ സംഭവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇങ്ങനെയുള്ള വിമാനങ്ങളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് ഈ അതിൻ്റെ വർക്ക് സ്റ്റേഷൻ, സർവീസ് ചെയ്യുന്നൊരു സ്റ്റേഷൻ പോലെയാണ് ആ ഒരു ദ്വീപ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അയാൾ ഇത് അവിടെ കൊണ്ടിട്ട് ഇറക്കും. അപ്പോൾ അവിടെ കുറേ മെക്കാനിക്കും കുറേ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരിത് ചെക്ക് ചെയ്യാനൊക്കെ വരും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആശാൻ ഗോഡ്സിലെ കടലിൽ നിന്ന് വരുന്നത്. ആ വരവ് ഒരു ഒന്നൊന്നര വരവാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഈ സർവൈവൽ പടങ്ങളിൽ ഈ എന്തെങ്കിലും സാധനം വരുന്നത് പോലൊന്നുമില്ല, ഗോഡ്സിലെ വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വരവ് തന്നെയാണ്, ഒരു ഭീമാകാരമായിട്ടുള്ളൊരു സാധനം. നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് മൊത്തം അടിച്ച് നശിപ്പിച്ചിട്ട് അയാൾ പോകും. നമ്മുടെ എന്താണ് ഷിക്കിഷിമ മാത്രം അവിടെ ബാക്കിയാകും. പിന്നീട് അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരും. ടോക്കിയോയിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ ഇയാളുടെ പാരൻസിനൊക്കെ അന്വേഷിക്കും. ഈ പാരൻസും എന്താണ് ഈ ഷിക്കിഷിമയുടെ വീട്ടുകാരെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവരൊക്കെ ഏകദേശം യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകും. ഇയാളുടെ വീടൊക്കെ ഏകദേശം പൊളിഞ്ഞു പാളീസായിട്ടുണ്ടാകും. ഇയാളുടെ ഒരു ചേച്ചിയോ മറ്റോ, അതായത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ മറ്റോ ജീവനോടെ ഉണ്ടാകും. അവരുടെ കുട്ടികളും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെ അവർ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെടും, പിന്നെ ഒരു ഓർഫണായിട്ടുള്ള ഒരു കുട്ടിയൊക്കെ പരിചയപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ ഹീറോയിൻ, അതായത് നമ്മുടെ ഷിക്കിഷിമയുടെ നായികയാണ്. അവരുടെ പേര് നോറിക്കോ, അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, നോറിക്കോ എന്ന് ഞാൻ തോന്നും. അപ്പോൾ ഈ നോറിക്കോയും ഇയാളൊക്കെ പിന്നീട് ഒരു വീട്ടിൽ, നമ്മുടെ ഷിക്കിഷിമയും നോറിക്കോയൊക്കെ ഒരു വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇയാൾ ജോലി അന്വേഷിച്ച് പോകും. ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇയാൾക്കൊരു ജോലി കിട്ടും. അതായത് ഈ 2nd World War ഈ ജപ്പാനും പിന്നെ അമേരിക്കയും റഷ്യ ഇവരൊക്കെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, യുദ്ധ കപ്പലുകളുണ്ടല്ലോ, യുദ്ധ കപ്പലുകളെ തകർക്കാൻ വേണ്ടിയിട്ട് കടലിൽ ഒരുപാട് മൈൻ നിക്ഷേപിക്കും. അതായത് ഈ യുദ്ധ കപ്പലുകളൊക്കെ കടലിൽ കൂടി വരുന്ന സമയത്ത് ഈ മൈനിൽ തട്ടി വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 45 യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇവർ ഈ കടലിലിട്ട മൈനുകൾ മൊത്തം എന്താണ് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ജോലി ചെയ്യാനാണ് നമ്മുടെ ഷിക്കിഷിമ പോകുന്നത്. ഒരു ബോട്ടിൽ അവരിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ആശാൻ വരും, ഗോഡ്സില്ല വരും. ആ വരവും ഒരു ഒന്നൊന്നര വരവാണ് കേട്ടോ. ഈ ഗോഡ്സില്ല വരുന്ന എല്ലാ സീനും ഇല്ലേ, നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി നിന്നു, വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നിൽക്കില്ല. എന്തൊരു വിഷ്വൽ എഫക്റ്റാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്, കിടിലം വർക്ക്. അതുകൂടാതെ ഈ ഗോഡ്സില് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റോമിക് റേഡിയേഷൻ പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് ഇവൻ്റെ പുറത്തുള്ള മുള്ളൊക്കെ ഇങ്ങനെ എണിച്ചണിച്ച് വരും, എന്നിട്ട് ഒരു വലിയൊരു അറ്റോമിക് സ്റ്റോം പോലൊരു സാധനം വരുന്നുണ്ട്. എൻ്റെ മോനെ, അത് തിയേറ്ററിൽ കണ്ടിരുന്നൊക്കെ ഉണ്ടല്ലോ, കിണ്ണം കാച്ച സാധനം തന്നെ. എന്നിട്ട് ഈ ഗോഡ്സില്ല ഇവർ അറ്റാക്ക് ചെയ്യും. ഗോഡ്സില്ല വലിയ ടാങ്കെല്ലാം വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെടിയും ബോംബൊക്കെ അടിക്കുന്ന സമയത്ത് അവിടെ ഒരു സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് കിടിലമാണ്. അതുമാത്രമല്ല, ഇവൻ്റെ മേത്ത് ഈ സാധനം കൊണ്ടിട്ടില്ല, എവിടെ ഒരു എന്താണ് ഒരു പോറൽ പോലും എടുക്കുന്നില്ല. വലിയ ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്, ആ ഇഞ്ചുറിയൊക്കെ പിന്നീട് റിക്കവറായിട്ട് വരും, സ്പോട്ടിൽ തന്നെ റിക്കവറായിട്ട് വരും. ഒരു അന്യായ സാധനം കേട്ടോ. ഒരു ടൗൺ ഇയാൾ അടിച്ചുപൊടി പിടിയാക്കുന്ന സീനുണ്ട് ഗോഡ്സില്ല.
ഇത് നിങ്ങൾ കണ്ടറിയുക, ഇത് എത്രത്തോളം എനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നറിയില്ല. വന്നിട്ട് അടിച്ച നേരത്തിൽ തന്നെ അടി എന്ന് പറയുന്നത് ഒന്നൊന്നര അടിയാണ്. പിന്നെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അറ്റോമിക് സ്റ്റോം, അതായത് ഇവൻ വന്ന സ്ഥലത്തെല്ലാം റേഡിയേഷൻ ഉണ്ടാവും. ഈ ഗോഡ്സിൽ വരുന്ന സ്ഥലത്തെല്ലാം ഒരു കപ്പൽ പൊളിച്ചെടുക്കുന്ന ഒരു സീനുണ്ട് പോലെ. അതായത് കപ്പലെല്ലാം ഇല്ല, എടുത്ത് ഒറ്റ കയറന്നെ. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ അടിച്ചു പൊളിക്കുന്ന സീനും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ നായികയൊക്കെ അവിടെ ബാക്കിയായി പോകുന്നുണ്ട്. പിന്നീട് ഒരു വലിയ ക്രൗഡിനൊക്കെ അടിച്ച് നിരത്തുന്ന സീനുണ്ട് ഗോഡ്സില്ലടാ. അതും അന്യായമായിട്ടുള്ള വർക്കാണ്. പിന്നെ അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവസാന 20 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എണീറ്റ് നിന്നു ഇത്, അതായത് നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ഈ ഗവൺമെൻറ്റിന് ഈ ഗോഡ്സില്ലയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താണ്, അതായത് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. ഇതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നറിയില്ല, ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നറിയില്ല, അവരെ സമാധാനപ്പെടുത്തുന്നറിയില്ല. അങ്ങനെ ഈ റിട്ടയർഡായി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, പട്ടാളക്കാരുണ്ടല്ലോ, നേവിയിലൊക്കെ വർക്ക് ചെയ്ത റിട്ടയർഡായി പോയ ആൾക്കാരൊക്കെ സംഘടിച്ചിട്ടാണ് പിന്നീട് ഗോഡ്സിലെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. വലിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് ഈ ഗോഡ്സിലെ ചുറ്റും മുറുക്കിയതിന് ശേഷം എന്തോ ഈ വാക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് കടലിലേക്ക് മുക്കിയതിന് ശേഷം വീണ്ടും തിരിച്ച് മേലോട്ടെടുക്കും, അതിൻ്റെ ഇടയിൽ അറ്റാക്ക് ചെയ്യും. വലിയ പ്ലാനൊക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷേ അതൊരു ഒന്നൊന്നര പോക്കായി പോയിട്ടാ, പ്ലാനെല്ലാം അടവടലം പൊളിഞ്ഞ് പണിതായി പോന്നിട്ട് പിന്നെ നമ്മുടെ ഷിക്കിഷിമയുടെ ഒരു വൻ അറ്റാക്കും അവസാന ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഗോഡ്സില്ല തീർന്നു എന്ന്. പക്ഷേ അതൊന്നും ഒന്നുമല്ല പോലെ, അവസാന ഗോഡ്സില്ല ഒരു ഇങ്ങനെ എഡിറ്റ് അടിച്ച് വരുന്നൊരു സാധനമുണ്ട്. മേ ബി ഇതിനൊരു കിഡിലമായിട്ടുള്ള സെക്കൻഡ് പാർട്ട് ഉണ്ടാവട്ടെ, അത് നമ്മുടെ നാട്ടിലെ തിയേറ്ററിലൊക്കെ റിലീസാവട്ടെ, അത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവട്ടെ. ഇപ്പോൾ നിലവിൽ നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ എന്താണ് ഫോണിലോ അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയോ ഈ ഒരു പടം, കിടലം പടം, എനിക്ക് തോന്നുന്നു ഓസ്കാർ അവാർഡിൽ ഈ വർഷത്തെ ഓസ്കാറിൽ മികച്ച വിഷ്വൽ എഫക്റ്റിനുള്ള ഓസ്കാർ കിട്ടിയ പടമെന്ന് തോന്നിയത് കിണ്ണം കാശിയ വർക്ക് കേട്ടോ. അതായത് വലിയ ബജറ്റൊന്നുമല്ല, അതായത് നമ്മൾ ഈ ഹോളിവുഡ് സിനിമയൊക്കെ തട്ടിച്ചു നോക്കുന്ന സമയത്ത് അത്ര വലിയ ബജറ്റൊന്നും ഈ പടത്തിനില്ല, ഇതിൻ്റെ വർക്കിനില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല പൈസയും കളക്ട് ചെയ്തിട്ടുണ്ട്, കിണ്ണം കാശിയ പടമാണ്. മിസ്സായാലും ഇത് വലിയ മിസ്സായിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ റിലീസാവുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ എവിടെ റിലീസാവുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഞാൻ കണ്ടിരിക്കും. അമ്മ അതൊരു പടമാണ്, മിസ്സാക്കരുത്. കിടിലം ഫീൽ ചെയ്യുക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. 2 മണിക്കൂർ പോകുന്ന പോക്കറിയില്ല. ഗോഡ്സില്ല -1 ഹെവി പടം.